നമസ്കാരം, എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ പൗരത്വം തന്നെ ഭീഷണിയില്ല. ഇന്ത്യയിൽ അഭിമാനമുള്ള പൗരന്മാരായി തീരുമോ, ജീവിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലുള്ള സംശയം നമുക്കുണ്ട്. നമ്മുടെ ദീനിനെ ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പള്ളികൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വീടുകൾ ബുൾഡോസറുകൾ കൊണ്ട് നിരത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ജലിക്കുന്ന അഗ്നികുണ്ഡത്തിന് മുമ്പിൽ നിർത്തിയപ്പോൾ എനിക്ക് അല്ലാഹു ഉണ്ട്, അവൻ മതിയെന്ന് സുദൃഢമായി പ്രഖ്യാപിക്കുവാൻ ഇബ്രാഹിം നബിക്കും ജനങ്ങൾ നിങ്ങൾക്കെതിരിൽ ഒന്നിച്ചിരിക്കുന്നു, പേടിക്കേണ്ടതുണ്ട് എന്ന് കേട്ടപ്പോൾ മുഹമ്മദ് നബിക്കും കരുത്ത് നൽകിയ അതേ ആന്തരിക ശക്തിയെയാണ് ഒരു മാസത്തെ കഠിന യജ്ഞത്തിലൂടെ മുസ്ലിം സമൂഹം സ്വായത്തമാക്കിയിരിക്കുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ടി ആരിഫ് അലി പറഞ്ഞു. യുവാക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ നിരാശരാകരുത്. എന്തുകൊണ്ടാണ് ഇസ്ലാം ആക്രമിക്കപ്പെടുന്നത്? ഇസ്ലാം ആക്രമിക്കപ്പെടുന്നത് ലോകത്തെ നയിക്കുവാനുള്ള പൊട്ടൻഷ്യൽ ഇസ്ലാമിലുള്ളത് കൊണ്ടാണ്. ആ പൊട്ടൻഷ്യൽ ഇസ്ലാമില്ലെങ്കിൽ പിന്നീട് ഇസ്ലാം ആക്രമിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട്, അതിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, അതിനെ പ്രസന്റ് ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലെത്തിയാലും, യൂറോപ്പിലെത്തിയാലും, അമേരിക്കയിലെത്തിയാലും, അറബ് രാജ്യങ്ങളിലെത്തിയാലും, ആഫ്രിക്കൻ രാജ്യങ്ങളിലെത്തിയാലും, അവിടങ്ങളിലെല്ലാം തന്നെ ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യേണ്ടത് പ്രസന്റ് ചെയ്യണം. എല്ലാ മേഖലകളിലും ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യും. അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് നിലകൊള്ളാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശാന്തപുരം മഹല്ലെ ഈദ്ഗാഹയിൽ ചെറിയ പെരുന്നാൾ ഖുത്ബ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗസയിൽ ദൃഢ മനസ്കരായി പൊരുതുന്ന ഫലസ്തീൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പോരാട്ട വിസ്മയത്തിനു പിന്നിലും ഈ ആന്തരിക ശക്തി തന്നെയാണുള്ളത്. ഈ ആന്തരിക ശക്തിയെ കൂടുതൽ ആർജിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോൾ മുസ്ലിം സമൂഹത്തിനുള്ളതെന്നും അതിലാകട്ടെ അവരുടെ ശ്രദ്ധയെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതിന്റെ ചെറിയ ചെറിയ പാർട്ടുകൾ വെച്ചുകൊണ്ട് എങ്ങനെ ആയുധങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന മത്സരം, കുട്ടിതപോരണങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, ഗാനങ്ങൾ, കവിതകൾ, ഇതെല്ലാം കൊണ്ട് അവർ ആഘോഷിക്കും. രാജ്യത്ത് ഇന്ന് മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന പൗരത്വ അസ്തിത്വ പ്രശ്നം, വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ നേരിടുന്ന പ്രയാസം, പള്ളികൾ ആക്രമിക്കപ്പെടൽ, വീടുകൾ ബുൾഡോസറുകൾ വെച്ച് തകർക്കപ്പെടൽ, മുസ്ലിം സംഘങ്ങളെ ഉന്നമിടൽ തുടങ്ങിയ പ്രശ്നങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും സാംസ്കാരികമായും സാമൂഹിക തരത്തിലും മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയും എല്ലാം പ്രതിരോധിക്കുവാനാവും. എന്നാൽ എനിക്ക് അള്ളാഹു ഉണ്ട്, അവൻ മതി എന്ന് പറയുന്ന ആ ആന്തരിക ശക്തി തന്നെ വേണം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 4000 പേർ ഗാഹയിൽ സംബന്ധിച്ചു. റമദാനിൽ നടത്തിയ വിവിധ ഖുർആൻ പരീക്ഷകളിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. ഇന്നലെ ശവ്വാൽ മാസപ്പിറവ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മഹലിലെ 4 ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്തു. 150 പരം പ്രവർത്തകർ സാഹോദര്യ സമുദായത്തിലെ കുടുംബങ്ങളിൽ ഉൾപ്പെടെ 1345 കുടുംബങ്ങളിലായി 10,650 കിലോ അരി വീടുകളിൽ എത്തിച്ചു നൽകി. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ, നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ, മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ. തമാശകളും കളിശ്ശേരികളും ഉണ്ടാവും, പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം. സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം.